ദൃശ്യമാധ്യമ രംഗത്ത് സജീവമായ 25 വർഷം പിന്നിടുക എന്നത് ഏതൊരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റെ അംഗീകാരത്തിൻ്റെ നിമിഷമാണ്. പലതുകൊണ്ടും പ്രത്യേകത നിറഞ്ഞ ഒരു ആഘോഷം. ഈ ആഘോഷത്തിലേക്ക് 25-ാം വയസ്സ് ആഘോഷിക്കുന്ന ഏഷ്യാനെറ്റിൻ്റെ ഈ ദിനത്തിൽ ഏവർക്കും സ്വാഗതം. മാറ്റങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ സമ്മാനിച്ച കഴിഞ്ഞ 25 വർഷങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഏഷ്യാനെറ്റിൻ്റെ 25 വർഷത്തെ ആഘോഷം എന്നാൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മലയാളത്തിൻ്റെ ആഘോഷമാണ്. ശ്യാമസുന്ദര കേര കേദാരമായ ഈ കേരളത്തിലേക്ക് ഏഷ്യാനെറ്റ് വന്നിറങ്ങിയിട്ട് 25 വർഷമാവുകയാണ്. ദൂരദർശൻ വന്നിട്ട് വളരെ ചുരിയ കാലത്തിനുള്ളിൽ സ്വതന്ത്ര സ്വകാര്യ ചാനലുകൾ മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് ഏഷ്യാനെറ്റ് എന്ന പേരിലാണ്. വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്ന നിമിഷങ്ങൾ. 25 വർഷം തികഞ്ഞിരിക്കുന്ന ഏഷ്യാനെറ്റിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആശംസകൾ നേരുന്നു. തുടക്കകാലം മുതൽ ഒരുപക്ഷെ ആദ്യത്തെ ഒരു സിനിമ ആക്ടറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്ന എന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസവും അവസാനമായി എടുത്തതും എന്നെയാണ്. അപ്പോൾ 25 വർഷത്തെ വലിയൊരു യാത്രയിൽ ഞങ്ങൾ തോളോട് തോള് ചേർന്ന് സഞ്ചരിച്ച ആൾക്കാരാണ്. I've been with the family, and this is an enormous family which has sort of accomplished a fantastic feat to stay on in an industry like this for 25 years itself is a commendable achievement. To stay on top is very difficult, and I think it starts not only from the top, from here, but also from the bottom, the people, the workers, nearly 400 people and many more beneficiaries.